ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഓഡിയോ സിസ്റ്റത്തിനെ കുറിച്ചാണ്. കൂടുതലും നമ്മൾ ആദ്യം ചെയ്തിരുന്നത് ഓഡിയോ സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഇപ്പോൾ വീണ്ടും ഓഡിയോ സിസ്റ്റം ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 2.1 5.1 ഹോം തിയേറ്ററുകൾ തമ്മിലുള്ള കമ്പാരിസനാണ്. 2.1 ഹോം തിയേറ്റർ ആണോ 5.1 ഹോം തിയേറ്റർ ആണോ ഏറ്റവും ബെറ്റർ എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, സാധാരണ ഇതിൽ 5.1 2.1 തമ്മിൽ ആകെ വ്യത്യാസം വരുന്നത് അതിൻ്റെ സ്പീക്കറുകൾ തമ്മിൽ മാത്രമാണ്. ഈ 5.1 എന്ന് പറയുന്നത് നമ്മൾ സബിനെ ആണ് സൂചിപ്പിക്കുന്നത്. ഈ 5 എന്ന് പറയുമ്പോൾ 5 സ്പീക്കറും ഈ 0.1 സബ്, അതിന് അങ്ങനെയാണ് 5.1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2.1 എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത് 2 സ്പീക്കറും 0.1 സബുമാണ്. കൂടുതലായും നമ്മൾ 5.1 ഉപയോഗിച്ചിരുന്നത് ഇപ്പോഴല്ല, കുറച്ച് കാലങ്ങൾക്ക് മുന്നേ, ഒരു 2-3 വർഷം അല്ലെങ്കിൽ 4 വർഷം മുൻപ് വരെയാണ് നമുക്ക് 5.1 ഹോം തിയേറ്ററിന്റെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. കാരണം 5.1 ഹോം തിയേറ്റർ കൊണ്ട് ഉപകാരമുള്ളത് ആകെ DVD പ്ലെയർ ഉള്ളപ്പോൾ മാത്രമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ DVD പ്ലെയറിൽ മാത്രമാണ് നമുക്ക് 5.1 ഔട്ട്പുട്ട് വരുന്നത്. അതേ ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ടാണ് DVD വരുന്നത്. അപ്പോൾ മാത്രമാണ് നമുക്ക് ഈ 5.1 ഹോം തിയേറ്റർ കൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടായിരുന്നത്. അതാകുമ്പോൾ നമുക്കൊരു ഡോൾബി ഒരു തിയേറ്റർ സെറ്റപ്പിലുള്ള ഓഡിയോ നമുക്ക് ആ DVD പ്ലെയറിൽ നിന്ന് 5.1 DVD പ്ലെയറിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ അതിൽ മാത്രം നമുക്കൊരു മൂവി കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് കാര്യങ്ങൾ കിട്ടിയിരുന്നുള്ളൂ. ഇപ്പോൾ 5.1 നമുക്ക് ഈ ബ്ലൂടൂത്ത് അല്ലെങ്കിൽ USB SD കാർഡൊക്കെ യൂസ് ചെയ്താണ് കൂടുതൽ ആളുകൾ പാട്ട് വെക്കുന്നത്. അപ്പോൾ സാധാരണ രീതിയിലുള്ള സ്റ്റീരിയോ സൗണ്ട് മാത്രമേ 5.1 ആയാലും 2.1 ആയാലും ഹോം തിയേറ്ററിൽ ലഭിക്കുള്ളൂ. പിന്നെ 5.1 ഹോം തിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേകത വരുന്നത്, നമുക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാം. ഇപ്പോൾ ഒരു വീട്ടിനുള്ളിൽ 2 റൂമുണ്ട്, അപ്പോൾ റൂമിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്പീക്കർ വേണമെങ്കിൽ റൂമിലേക്ക് മാറ്റാം. അങ്ങനെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമുക്ക്, ഇപ്പോൾ വലിയ ഹാളാണെന്നുണ്ടെങ്കിൽ പല ഭാഗത്തേക്ക് നമുക്ക് സ്പീക്കർ വെച്ച് ഇങ്ങോട്ട് സൗണ്ട് എത്തിക്കാനായിട്ട് സാധിക്കും കൂടുതൽ സ്പീക്കറുകളും. പക്ഷെ അതുകൊണ്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ 2.1 5.1 പവറൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. സ്പീക്കറിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഏകദേശം സൗണ്ടിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. പിന്നെ നമുക്ക് ഈ 5.1 കൂടുതൽ സ്പീക്കർ ഉണ്ടെങ്കിൽ നമ്മൾ അധിക ദൂരത്തേക്ക് വയറ് എത്തിക്കുന്നത് തന്നെ, വയറ് കൂടുതലായിട്ട് നീളം കൂട്ടി വലിക്കുന്നത് കൊണ്ട് അതിൻ്റെ സൗണ്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പവർ ഒരിക്കലും ഹോം തിയേറ്ററിൽ നിന്ന് കിട്ടിയത് വരില്ല. എന്നാൽ സാധാരണ ഒരു 5000 രൂപ റേഞ്ചിൽ വരുന്ന ഹോം തിയേറ്റർ 5.1 ഹോം തിയേറ്റർ ആണെങ്കിൽ ഒരിക്കലും സൗണ്ടിന് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ 5 സ്പീക്കർ ഉണ്ടെങ്കിലും 5 സ്പീക്കറിൽ സ്റ്റീരിയോ തന്നെയാണ് വർക്ക് ചെയ്യുക. ഇപ്പോൾ 5 സ്പീക്കറിലും സ്റ്റീരിയോ സൗണ്ട് തന്നെയാണ് വരിക. ഒരിക്കലും 5.1 എന്നുള്ള ഡോൾബി അല്ലെങ്കിൽ അറ്റ്മോസ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും സാധാരണ വില കുറഞ്ഞ ഹോം തിയേറ്റർ 5.1 ഹോം തിയേറ്ററിലൊന്നും വർക്ക് ചെയ്യില്ല. പിന്നെ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, വിലയിൽ വളരെ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ 2.1 ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് വില കുറവായിരിക്കും. 5.1 ഏകദേശം 3000 രൂപ റേഞ്ചിൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും നല്ലത് ഈ 3000 രൂപ അല്ല 4000 രൂപ വരുന്ന ഹോം തിയേറ്റർ 5.1 വാങ്ങണേ നല്ലത്, കുറച്ചും കൂടി നല്ലത് ആ റേഞ്ചിലും അതിന് മേലെ വരുന്ന 2.1 വാങ്ങണതായിരിക്കും. കാരണം അല്ലെങ്കിൽ സോണി അല്ലെങ്കിൽ LG അങ്ങനെ അതുപോലുള്ള ഒന്നുകൂടി നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡുകൾ വാങ്ങുമ്പോൾ നമുക്ക് സാധാരണ നോർമൽ ബ്രാൻഡുകളെക്കാട്ടി കുറച്ചും കൂടി ക്വാളിറ്റി കൂടുതലായിരിക്കും. സൗണ്ടിൻ്റെ ക്വാളിറ്റി ആയാലും പിന്നെ അതിൻ്റെ ക്ലിയർ ക്ലാരിറ്റിയുടെ കാര്യത്തിലായാലും കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ 5.1 നമ്മൾ സാധാരണ 5.1 ഒരു ഹോം തിയേറ്റർ വാങ്ങിയാൽ നല്ലത്, ഒന്നുകൂടെ നല്ല കമ്പനിയായിട്ട് ചൂസ് ചെയ്യണ ഒരു നല്ല 2.1 സൗണ്ട് സിസ്റ്റം വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പവർ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ കൂടുതലും ആളുകളും 5.1 ആയാലും 2.1 ആയാലും കൂടുതൽ ആളുകൾ സൗണ്ട് സിസ്റ്റം വാങ്ങിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഒരുമിച്ച് വെക്കണേ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 5.1 സിസ്റ്റം കൊണ്ടുവന്ന ഒരു TV സ്റ്റാൻഡ് വെക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ സ്പീക്കറും കൂടി ഒരുമിച്ച് വെക്കണേ കണ്ടിട്ടുണ്ട്. അങ്ങനെ വെച്ചതുകൊണ്ട് നമുക്ക് അതിൻ്റെ സൗണ്ടിൻ്റെ ഒറിജിനൽ ക്വാളിറ്റി നമുക്ക് ലഭിക്കില്ല. കാരണം എല്ലാം കൂടെ ഒരുമിച്ച് വെക്കുമ്പോൾ അതിൻ്റെ സ്റ്റീരിയോ ഫങ്ഷൻസ് എല്ലാം ഒരുമിച്ചാണ് വർക്ക് ചെയ്യുക. ശരിക്കും സ്പീക്കർ വെക്കേണ്ടത് 2.1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഫ്രണ്ട് ഭാഗത്ത്, നമുക്ക് ഇരിക്കുന്ന ഭാഗത്തിൻ്റെ നേരെ ലെഫ്റ്റ് റൈറ്റ് ഭാഗത്ത് അല്ലെങ്കിൽ TV ഇരിക്കുന്ന ഭാഗത്തിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഭാഗത്തായിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
5.1 ആണെങ്കിൽ നമുക്ക് അഞ്ച് സ്പീക്കർ ഉണ്ടാവും. അഞ്ച് സ്പീക്കർ നമുക്ക് പ്രത്യേകം സ്ഥലങ്ങളുണ്ട്. ഏറ്റവും നല്ലത് ടിവിയുടെ ഏറ്റവും താഴ്ഭാഗത്ത് അല്ലെങ്കിൽ മേൽഭാഗത്തായിട്ട് സെന്റർ സ്പീക്കർ വെക്കണം. പിന്നെ പറഞ്ഞത് ടിവിയുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സ്പീക്കറും റൈറ്റ് സ്പീക്കറും വെക്കണം, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ. പിന്നെ പറഞ്ഞത് രണ്ട് സ്പീക്കർ അത് സറൗണ്ട് ആയി. ഏറ്റവും നല്ലത് നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത്, ഇപ്പൊ നമ്മൾ ഈ ഭാഗത്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടില് ലെഫ്റ്റും റൈറ്റും സെന്ററും വെച്ചതിന് ശേഷം ബാക്കിയുള്ള സ്പീക്കർ നമ്മൾ ഇരിക്കുന്നതിന്റെ നേരെ ഒപ്പമായിട്ട് ഈ സൈഡിലും ഈ സൈഡിലും വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് കുറച്ചും കൂടി കൂടിയ ഒരു 10,000 തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന സൗണ്ട് സിസ്റ്റംസ് ഉണ്ട്. സോണിയുടെയൊക്കെ വരുന്നുണ്ട് 10,000 തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അങ്ങനത്തെ 5.1 ആണ് നമുക്ക് ഡോൾബി സപ്പോർട്ടഡ് ആയിട്ടുള്ള സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്. അപ്പൊ ഡോൾബി സപ്പോർട്ടഡ് ആകുമ്പോൾ നമുക്ക് ഇതേപോലെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സൗണ്ട് ക്ലാരിറ്റിയും അതുമാത്രമല്ല ഒരു ഡോൾബി ഒരു തിയേറ്ററിൽ ഇരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സൗണ്ട് സിസ്റ്റം കുറച്ചുകൂടി പൈസ കൂടുതൽ സ്വരൂപിച്ചും കണ്ട് അങ്ങനത്തെ സൗണ്ട് സിസ്റ്റങ്ങൾ വാങ്ങിച്ചു വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ സാധാരണ ഇപ്പൊ പറഞ്ഞ വില കുറഞ്ഞ ക്വാളിറ്റി അല്ല വില കുറഞ്ഞ സൗണ്ട് സിസ്റ്റത്തിൽ എല്ലാത്തിലും ക്വാളിറ്റി കുറഞ്ഞ ബോർഡുകൾ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തത്. അപ്പൊ അതിനനുസരിച്ച് പവർ കാര്യങ്ങൾ കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ DVD പ്ലെയർ ഒക്കെ ഇപ്പോഴും വീട്ടിൽ ഉള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ 5.1 ഔട്ട്പുട്ട് ഉള്ള DVD എല്ലാ DVD പ്ലെയറും സപ്പോർട്ട് ചെയ്യില്ല. 5.1 ഔട്ട്പുട്ട് ഓഡിയോ ഔട്ട്പുട്ട് ഉള്ള DVD പ്ലെയറൊക്കെ ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഈ 5.1 ഇൻപുട്ടിലെ ഈ 5.1 ഹോം തിയേറ്ററിന്റെ 5.1 ഇൻപുട്ടിലേക്ക് ചാനൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡോൾബിയുടെ സപ്പോർട്ട് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് എല്ലാ DVD പ്ലെയറും സപ്പോർട്ടറല്ല, 5.1 ഔട്ട്പുട്ട് ഉള്ള സപ്പോർട്ട് ചെയ്യുന്ന ഡോൾബി സപ്പോർട്ട് ചെയ്യുന്ന DVD പ്ലെയറിൽ മാത്രമേ അത് സപ്പോർട്ടാവുള്ളൂ. അപ്പൊ അങ്ങനത്തെ DVD പ്ലെയർ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് DVD പ്ലെയറിൽ നിന്ന് എങ്ങനെ ഹോം തിയേറ്ററിലേക്ക് അല്ലെങ്കിൽ 5.1 ആംപ്ലിഫയറിലേക്ക് 5.1 ഡിജിറ്റൽ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഈ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് അതേപോലെ ഒന്ന് കണക്ട് ചെയ്താൽ നമുക്കൊരു ഡിജിറ്റൽ ഓഡിയോ ഒരു നല്ല ക്ലാരിറ്റി തന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ കൂടുതലും ആളുകൾ അതിൻ്റെ സ്പെക്കുകൾ അറിയാതെയൊക്കെയാണ് ഈ ഹോം തിയേറ്ററിൽ വാങ്ങാൻ പോകാറുള്ളത്. കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ബ്ലൂടൂത്ത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പരമാവധി ഹോം തിയേറ്റർ വാങ്ങാൻ പോകുമ്പോൾ അവരോട് ചോദിക്കുക, നമ്മൾ ബ്ലൂടൂത്ത് എനേബിൾഡ് ഉള്ള ഹോം തിയേറ്റർ ആണോ, USB SD കാർഡ് സപ്പോർട്ട് ചെയ്യുന്നതാണോ, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചും കണ്ട് വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ അതിൻ്റെ വാട്ട്സ് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ പവർ കൂടുതലും അതിൻ്റെ പവറുകൾ കൂടുതലും നോക്കുന്നത് വാട്ട്സ് വെച്ചാണ്. ഇപ്പോൾ 25 വാട്ട്സ്, 40 വാട്ട്സ്, 60 വാട്ട്സ് അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ വാട്ട്സ് കൂടുന്തോറും അതിൻ്റെ പെർഫോമൻസ് കൂടുതലായിരിക്കും. അതെപ്പോഴും ശ്രദ്ധിക്കണം, വാട്ട്സ് കൂടുന്ന ഹോം തിയേറ്ററുകൾക്ക് പെർഫോമൻസ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഏറ്റവും നല്ലത് 5.1 ഹോം തിയേറ്റർ വാങ്ങണേ നല്ലത് 2.1 ഒന്നുകൂടെ വാട്ട്സ് കൂടിയ 2.1 ഹോം തിയേറ്റർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് 5.1 ഹോം തിയേറ്ററിന് കിട്ടുന്ന അതേ പെർഫോമൻസ് തന്നെയാണ് 2.1 ഹോം തിയേറ്ററിൽ ലഭിക്കുന്നത്. അത് രണ്ട് സ്പീക്കർ ഉള്ളൂ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാലും 5.1 ആയാലും 2.1 സ്റ്റീരിയോ ഔട്ട്പുട്ട് തന്നെ കിട്ടുക. 5.1 നമ്മൾ 4 മൂലയിലും വെച്ചിങ്ങാണ്ട് വർക്കുകയാണതിനെക്കാട്ടിയും ഏറ്റവും നല്ല പരിപാടി 2.1 ഹോം തിയേറ്റർ വാങ്ങിയിട്ട് രണ്ട് സ്പീക്കർ ലെഫ്റ്റും റൈറ്റും ബാറ്റ് വെച്ച് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമുക്ക് നേരിട്ടുള്ള സൗണ്ട് ഫ്രണ്ടിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. അതിൻ്റെ സ്റ്റീരിയോ അല്ലെന്നുണ്ടെങ്കിൽ അതിലും ഒരു സറൗണ്ട് വരുന്നുണ്ട്. സ്റ്റീരിയോ ആയാലും നമുക്ക് ഹെഡ്സെറ്റ് വെച്ചാൽ അറിയാൻ പറ്റും. ചെറിയ രീതിയിലുള്ള അങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റ് വ്യത്യാസങ്ങൾ സ്റ്റീരിയോയിൽ തന്നെ ഇപ്പോൾ വരുന്നുണ്ട്. പഴയ പണ്ടേ തൊട്ടുള്ളതാണ്. അപ്പോൾ സ്റ്റീരിയോ ലെഫ്റ്റ് റൈറ്റ് നമുക്ക് നേരെ ഫ്രണ്ടിൽ വെച്ചാൽ മാത്രമേ അതിൻ്റെ വ്യത്യാസങ്ങൾ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ കൂടുതലും ഒരുപാട് ആളുകൾ ഹോം തിയേറ്റർ വാങ്ങിയതിന് ശേഷമാണ് അറിയുന്നത് അതിൻ്റെ പെർഫോമൻസ് പോരാ എന്നുള്ള കാര്യം. ഇപ്പോൾ 2.1 ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്, വില കുറഞ്ഞതാണ് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പെർഫോമൻസ് കിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ 5.1 വാങ്ങിയതുകൊണ്ട് പെർഫോമൻസ് കൂടുതൽ കിട്ടും എന്ന് വിചാരിക്കുന്നുണ്ടാവും, ഒരിക്കലും കിട്ടില്ല. അതിന്റെ വാട്ട്സ് കാര്യങ്ങൾ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ പെർഫോമൻസ് കൂടുതലായിട്ട് കിട്ടുള്ളൂ.
പിന്നെ കൂടുതൽ നല്ലത് സൗണ്ട് സിസ്റ്റം തിരഞ്ഞെടുക്കണം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അവനാണ് ഏറ്റവും നല്ലത്. നമുക്കിപ്പോ എന്ത് കാര്യത്തിനാണ് എന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് സൗണ്ട് സിസ്റ്റം സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ ഒരു ഷോപ്പിൽ വെക്കാനാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ ഹാളാണ്, അപ്പൊ അതിനനുസരിച്ച് നമ്മ ക്വാളിറ്റി കൂടിയ ഐറ്റംസ് വെക്കേണ്ടി വരും. വലിപ്പം റൂമിന്റെ അല്ലാന്നുണ്ടെങ്കിൽ ഹാളിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് സൗണ്ട് കൂടുതലുള്ള പെർഫോമൻസ് കൂടിയ സൗണ്ട് സിസ്റ്റം നിങ്ങൾ വെക്കേണ്ടതായിട്ട് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പെർഫോമൻസ് ഒരിക്കലും കിട്ടില്ല. ഷോപ്പിലാണെങ്കിൽ ചെറിയ റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു സിസ്റ്റേ വേണ്ടോ, അതിനിപ്പോ കുറച്ച് ലോ കോസ്റ്റ് ആയാലും നമുക്ക് കുഴപ്പമില്ല. വലിയ റൂമിലേക്ക് വരുമ്പോൾ ചെറുത് കൊണ്ട് വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും പെർഫോമൻസ് ലഭിക്കില്ല, നമ്മൾ ഉദ്ദേശിച്ച പെർഫോമൻസ് ഒരിക്കലും ഉണ്ടാവില്ല. വീഡിയോ കണ്ടവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്തുക. ഇതിനും നല്ല ഹോം തിയേറ്ററുകൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളത് നല്ല ഹോം തിയേറ്ററുകൾ ഏതാണെന്ന് വെച്ചാൽ അത് കമൻറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അത് ഉപകാരപ്രദമായിരിക്കും. നല്ല പെർഫോമൻസ് കൂടിയ ഹോം തിയേറ്റർ ഏതൊക്കെയാണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരും.